ഈ പാതചേർത്ത് നടക്കുന്ന സമരവും പാർലമെന്റിലെ സമരവും തമ്മിൽ കൂട്ടിച്ചേർത്താൽ ഒന്നാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചാൽ അത് രണ്ടും രണ്ടാണ്. പൊതുവേദികളിൽ നടക്കുന്ന സമരങ്ങളല്ല പാർലമെന്റിൽ നടക്കുന്നത്. പാർലമെന്റിന് ചില മര്യാദകളുണ്ട്, പൊതുവേദിയിൽ അങ്ങനെ മര്യാദകളില്ല. ഏത് ഏത് രീതിയിൽ നിങ്ങൾക്ക് സമരം നടത്താം, ഏത് സംഘടനയ്ക്ക് സമരം നടത്താം, പാർലമെന്റിൽ അത് പറ്റില്ല. പാർലമെന്റിൽ ചില ചട്ടങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മാത്രമേ അംഗങ്ങൾക്ക് പെരുമാറാൻ കഴിയൂ, അംഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിയൂ, അംഗങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയൂ. അപ്പൊ സ്വാഭാവികമായും പാർലമെന്റിനകത്തെ റൂൾസും ചട്ടങ്ങളും അനുസരിച്ച് നടക്കുന്ന ഒരു നടപടിയെ ഞങ്ങൾക്ക് എന്തും ചെയ്യാം. ഇപ്പൊ പാർലമെന്റിനകത്ത് മാത്രമല്ലല്ലോ, കേരളത്തിന്റെ നിയമസഭയിൽ എന്തൊക്കെ അക്രമം കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ എത്ര മന്ത്രിമാരാണ് കേസിൽപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പാർലമെന്റിന്റെ കാര്യം മാത്രമാണ് പറയേണ്ടത്? കേരളത്തിലെ മന്ത്രിമാരിൽ ഒരു ഡസനോളം മന്ത്രിമാർ എത്രയോ ക്രിമിനൽ കേസുകളിൽ നിയമസഭയ്ക്കകത്ത് കുഴപ്പം കാണിച്ചതിന്റെ പേരിൽ പെട്ടിരിക്കുന്നു. അപ്പൊ നിയമസഭയ്ക്കകത്ത് കുഴപ്പം കാണിച്ചാലും കേസിൽ വരും, പാർലമെന്റിൽ വന്നാലും നടപടി ഉണ്ടാകും, നിയമസഭയിൽ വന്നാലും നടപടി ഉണ്ടാകും. അതൊക്കെ അദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടല്ല. അതൊക്കെ സൗകര്യപൂർവ്വം പാർലമെന്റിനെയും കൂടി അങ്ങ് കൂട്ടിച്ചേർത്താൽ ഈ അക്രമ സമരങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ ഈ കേരളത്തിലെ ജനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതിനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് അധികാരം തലക്ക് പിടിച്ച് പശ്ചിമബംഗാളിലും ത്രിപുരയിലും എല്ലാം ചെയ്തതുപോലെ രണ്ടാം സർക്കാരിൽ ഞങ്ങളിപ്പോൾ ഒരു 6-7 കൊല്ലക്കാലമായി, ഇനി ഞങ്ങൾക്ക് എന്ത് അക്രമം കാണിക്കാം, ഇനി ഞങ്ങൾക്ക് ആരെയും ചവിട്ടിക്കൂട്ടാം എന്ന് വിചാരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും കാണാനില്ല. ഇത് ബംഗാളിൽ കുറെ കാലം ആയ സമയത്ത് ആളുകൾ അത് സഹിച്ചു, ആളുകൾ അവരതിന് കീഴ്പ്പെടേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിൽ അങ്ങനെ കീഴ്പ്പെടുന്ന സംവിധാനം യുവജന സംഘടനകളിലും വിദ്യാർത്ഥി സംഘടനകളിലും മറ്റ് സംഘടനകളിലും പ്രതിപക്ഷ സംഘടനകളിലും ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചാൽ അതൊക്കെ ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയായി നിലനിൽക്കുമെന്നുള്ളതല്ലാതെ അതിന് അവസാനം പാടുന്ന പഴയകാലത്തെ ചില യുവജന നേതാക്കന്മാരും SFയുടെ നേതാക്കന്മാരും എല്ലാം മന്ത്രിമാരായിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതൊക്കെ ഇതൊക്കെ കേരളമാണ്, കേരളത്തിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാൻ വേണ്ടി ആഗ്രഹിച്ചത്, നമ്മൾ ഏത് സമരവും നടത്തുമ്പോൾ അതെല്ലാം പോയി അവരോട് ചോദിച്ച് അനുവാദമായി. അതാണ് ശ്രീ ജോർജ് സൂചിപ്പിച്ചത്, വളരെ കൃത്യമായ കാര്യമല്ലേ. യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം സമരം നടത്തുന്നത് ആരോടെങ്കിലും അനുവാദമാക്കിയിട്ടാണ്. അവരൊരു പ്രശ്നം കാണുന്നു, ആ സാമൂഹ്യ പ്രശ്നത്തോട് പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു, അതിന് അവരുടേതായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ മുട്ട എറിഞ്ഞു എന്നാ പറയുന്നത്, ഈ പറയുന്ന ആളുകൾ തിരുവനന്തപുരത്ത് സമരം നടത്തിയപ്പോൾ എന്തൊക്കെയാണ് എറിഞ്ഞത്, എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്നില്ലേ, പണ്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ സമരം നടക്കുമ്പോൾ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയോ സമരത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടോ സമരത്തിന്റെ സമരത്തിൽ പോലീസ് എടുക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടോ പല സാഹചര്യങ്ങളിലും പ്രവർത്തകരാണെങ്കിലും യുവജന പ്രവർത്തകരാണെങ്കിലും ഒക്കെ ആ നിലപാടുകൾ സ്വീകരിക്കും, അതിനൊന്നും തെറ്റുപറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതേസമയം അക്രമം ഉണ്ടാക്കാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ ആരാണ് അക്രമം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്നത്? ഒരു യുവജന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് നിന്ന് സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ആർക്കെതിരായിട്ട്? ചാൻസലർക്കെതിരായിട്ട്. ചാൻസലറെ അകത്ത് കയറ്റില്ലായെന്ന് എന്താ പ്രഖ്യാപിച്ചത്? സർവകലാശാലകളുടെ മുഴുവൻ ചാൻസലറായിട്ടുള്ള ഗവർണറെ, ചാൻസലറെ, ഇനി ഗവർണർ എന്നുള്ളത് പോട്ടെ, ചാൻസലറ് സർവകലാശാലയ്ക്ക് അകത്ത് കയറ്റില്ല എന്ന് പ്രഖ്യാപിക്കുക, എന്നിട്ട് ആ സർവകലാശാലയുടെ വാതക്കം മുഴുവൻ കൊടികെട്ടുക, അത് അവിടെ മുഴുവൻ തോരണങ്ങൾ കെട്ടുക, അവിടെ മുഴുവൻ ബാനറുകൾ ഉയർത്തുക, ഇനി ഞങ്ങൾ ഉയർത്തുമെന്ന് പറയുക. ഈ വെല്ലുവിളിച്ചുകൊണ്ട്, ചാൻസലറെ വെല്ലുവിളിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആളുകളാണ് മറ്റുള്ളവരെ സമരത്തിന്റെ രീതികൾ പഠിപ്പിക്കുന്നത്, പാർലമെന്റിലെ സമരത്തെ കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പാർലമെന്റ് നടപടികൾ അറിയില്ലെങ്കിൽ അതിന്റെ ചട്ടം 374 എന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും പാർലമെന്റിൽ എങ്ങനെയാണ് അംഗങ്ങൾ പെരുമാറേണ്ടത്, പെരുമാറിയില്ലെങ്കിൽ എന്താണ് നടപടി എന്നുള്ളതിനെ സംബന്ധിച്ച് അതും റൂൾസിൽ പറയുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതിനെ യുവജന സംഘടനകളുടെ സമരവുമായി കൂട്ടിക്കെട്ടി അതിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യാൻ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ളത് സ്വയം ആലോചിക്കേണ്ടത്. ശരി, വ്യക്തമാണ് ശ്രീ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നവകേരള സദസ് വലിയ വിജയമാണ് എന്ന് കൊട്ടിഘോഷിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ആരാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന സദസ്യർ? അതാണല്ലോ ആദ്യം നോക്കേണ്ടത്. നവകേരള സദസ്സിലെ സദസ്യർ കുടുംബശ്രീ പ്രവർത്തകരും വിദ്യാർത്ഥികളും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. അതായത് തിരിച്ചൊന്നും പറയാൻ അർഹതയില്ലാത്ത, തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ആളുകളാണ് ഇതിന്റെ സദസ്യർ. വിദ്യാർത്ഥികൾ വന്നിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അതിനു വേണ്ടിയിട്ടുള്ള സർക്കുലർ ഇറക്കുന്നു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കുലർ ഇറക്കി കൊണ്ടിരുത്തുന്നു. അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകരും, അവർക്കും തിരിച്ചൊന്നും പറയാൻ കഴിയില്ല, കാരണം പിറ്റേ ദിവസം ജോലി വേണമല്ലോ, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഇതിൽ പൊതുജനം എവിടെ? പൊതുജനം വന്ന് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊതുജനം പരാതി കൊടുക്കുന്ന സ്ഥലം നവകേരള സദസ്സിന്റെ സദസ്സല്ല, സദസ്യരുമല്ല, അവർ പരാതി കൊടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ പരാതി കൊടുത്തിട്ട്, ഞാനൊരു വാചകം കൊണ്ട് അവസാനിപ്പിക്കാം, അങ്ങനെ കാസർഗോഡ് മുതൽ ഇപ്പൊ തിരുവനന്തപുരത്ത് എത്തി നിൽക്കുന്ന കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഈ നവകേരള സദസ്സിൽ എത്ര പരാതികൾ കിട്ടി,
അതിൽ എത്രയെണ്ണം പരിഹരിക്കപ്പെട്ടു? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.